വിജയൻ അഞ്ചരക്കണ്ടി സ്വദേശിയാണ്. കോസാറുകളും പൾസാറുകളും തമോദ്വാരങ്ങളും അടങ്ങിയ ഈ സങ്കീർണമായ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ ഒരു സൃഷ്ടികർത്താവ് ആവശ്യമല്ലേ എന്ന പ്രഭാഷകന്റെ ഉത്തരത്തിൽ നിന്ന് തന്നെ മറുചോദ്യം എനിക്കുണ്ട്. അതായത് ഈ കാണുന്ന സ്കൂൾ നിർമ്മിക്കാൻ കുറെ തൊഴിലാളികൾ ആവശ്യമാണ്, ഒരു മനുഷ്യനെ നിർമ്മിക്കാൻ മറ്റൊരു മനുഷ്യൻ ആവശ്യമാണ് എന്ന അർത്ഥത്തിലാണ് മറുപടി പറയുന്നത്. എങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ഒരു ദൈവം ആവശ്യമാണെങ്കിൽ ആ ദൈവത്തെ സൃഷ്ടിക്കാൻ മറ്റൊരു ദൈവവും ആ മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കാൻ വേറൊരു ദൈവവും, ഇങ്ങനെ ദൈവങ്ങളുടെ നീണ്ട നിര എവിടെ ചെന്ന് അവസാനിക്കുന്നു? അതിന് വ്യക്തമായൊരു ഉത്തരം പറയാം. യുക്തിവാദികൾ ഒരുപാട് കാലമായി മതവിശ്വാസികളെ ഉത്തരം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാചോദ്യമായി എപ്പോഴും മഹാബുദ്ധിമാന്മാർ പോലും പറയാറുള്ള മഹാബുദ്ധിത്വ ചോദ്യത്തിന് ഇസ്ലാമിന്റെ അടുത്ത് വ്യക്തമായ ഉത്തരമുണ്ട്. കൃത്യമായി കേൾക്കുക, അള്ളാഹു അഹദാകുന്നു, അതുകൊണ്ട് അവനെ സൃഷ്ടിക്കേണ്ടതില്ല എന്നതാണ് ഉത്തരം. വിശദീകരിക്കാം. സൃഷ്ടിപ്രപഞ്ചം ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഇണകളാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹ, പടച്ച തമ്പുരാൻ എത്ര പരിശുദ്ധൻ, എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ചവൻ. ഇണകളായിട്ടേ ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പുള്ളൂ. ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ അഥവാ മാറ്റർ, പദാർത്ഥം, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അന്വേഷിക്കുവാൻ നമ്മൾ പരിശ്രമിച്ചു. അപ്പോൾ ഡാൾട്ടൺ ആറ്റം സിദ്ധാന്തം കൊണ്ടുവന്നു, ആറ്റത്താലാണ് എല്ലാം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഭൗതികവാദികൾ പറഞ്ഞു, ഇതാ ഇവിടുത്തെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥത്തെയും സൃഷ്ടിച്ച ഇഷ്ടികയെ കുറിച്ച് നമുക്ക് അറിവ് ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനി ദൈവത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ശാസ്ത്രം പിന്നെയും മുന്നോട്ട് പോയി, ആറ്റത്തിനകത്ത് എന്ത് എന്ന ചോദ്യമുണ്ടായി. അവിടെ ആറ്റത്തിനകത്ത് പ്രോട്ടോണുകളും ഇലക്ട്രോണുകളുമാകുന്ന ഇണകളുടെ പാരസ്പര്യമാണ് ആറ്റത്തെ നിലനിർത്തുന്നതെന്ന് മനസ്സിലായി. ഒപ്പം തന്നെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും പയോണുകളും മിസോണുകളും എല്ലാം ആകുന്ന വസ്തുക്കളും ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ആറ്റത്തിന്റെ നിലനിൽപ്പ് ഇണകളുടെ പാരസ്പര്യത്തിലാണ്. ഇനിയും ആ ഇണകളെ കുറിച്ച് പഠിച്ചു, ഇലക്ട്രോണിനെ കുറിച്ച് പഠിച്ചു, അങ്ങനെ ഇലക്ട്രോണിക്സ് ഉണ്ടായി. ഇലക്ട്രോണിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഇലക്ട്രോൺ എന്നൊരു വസ്തുവേ ഇല്ല എന്നതാണ്. എന്നാൽ ഒരു വസ്തുതയായി അത് നിലനിൽക്കുന്നില്ലേ, അതൊരു വസ്തുതയാണ്, പക്ഷെ അതൊരു വസ്തുവല്ല. എന്നാൽ വസ്തുവിന്റെ സ്വഭാവം ചിലപ്പോൾ കാണിക്കും, എന്നാൽ തരംഗത്തിന്റെ സ്വഭാവമാണ് മറ്റു ചിലപ്പോൾ കാണിക്കുക. അറ്റോമിക് ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വേവ് പാർട്ടികൾ ഡൈക്കോട്ടമിയാണ് അവിടെയുള്ളത്, അഥവാ തരംഗ കണിക ദ്വൈത സ്വഭാവം. കണികയുടെ സ്വഭാവം ഒന്ന് വേറെ, തരംഗത്തിന്റെ സ്വഭാവം ഒന്ന് വേറെ, വിരുദ്ധ സ്വഭാവങ്ങൾ. ആ വിരുദ്ധ സ്വഭാവങ്ങളെ ഇണ ചേർത്തിരിക്കുകയാണ് ഇലക്ട്രോണിക്. സുബ്ഹാനല്ലദീ ഖലഖല അസ്വാജ കുല്ലഹ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ വിരുദ്ധ സ്വഭാവങ്ങളെ ഇണ ചേർത്തിരിക്കുകയാണ് ഇലക്ട്രോണിൽ. അതിന് വേർതിരിക്കാൻ കഴിയുമോ? ഇല്ല. വേർതിരിക്കാൻ കഴിയാത്ത വണ്ണം വിരുദ്ധ സ്വഭാവങ്ങളെ ഇണ ചേർത്തിരിക്കുന്നു. അവിടെ ഇണ ചേർക്കുവാൻ ഒരാൾ ആവശ്യം. ഇനി നോക്കുക, നിങ്ങൾ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കുറിച്ച് പഠിച്ചപ്പോൾ അവ വീണ്ടും അടിസ്ഥാന കണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായി. അതിനാണ് നമ്മൾ കോർക്കുകൾ എന്ന് പറയുന്നത്. കോർക്കുകളെ കുറിച്ചുള്ള പഠനശാഖയുണ്ട്, ക്രോമോഡൈനാമിക്സ് എന്നാണ് പറയാ ഫിസിക്സ്. ക്രോമോഡൈനാമിക്സ് പറയുന്നത് കോർക്കും ആന്റി കോർക്കുണ്ട്, കോർക്കിനെയും ആന്റി കോർക്കിനെയും വേർപെടുത്താൻ സാധ്യമല്ലാത്ത വിധം ഇണകളാണ് അവ. സുബ്ഹാനല്ലദീ ഖലഖല അസ്വാജ കുല്ലഹ, എല്ലാറ്റിനെയും ഇണകളായി വേർപെടുത്താൻ സാധ്യമല്ല, ഇണകളാണ്. അപ്പൊ എല്ലാം ഇണകളാണ്. ഇണകളായതുകൊണ്ട് തന്നെ അവയെ കൂട്ടി ഇണക്കുവാൻ ഒരാളുണ്ടായേ തീരൂ. പടച്ചവനെ കുറിച്ച് പറയുന്നത് അവൻ അഹദാണ് എന്നാണ്, എല്ലാ അർത്ഥത്തിലും ഏകനാണ് അവൻ. അവനിൽ പിന്നീട് കോമ്പോണൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനെ കൂട്ടി യോജിപ്പിക്കുവാൻ ഒന്നിന്റെ ആവശ്യമില്ല.
എന്നാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഇണകളാണ്. ഇനി ഏറ്റവും വലുത്, ഇപ്പൊ ഏറ്റവും പുതിയ പ്രപഞ്ചത്തെ, ബൃഹത് പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനം, പ്രപഞ്ച ഇപ്പൊ ഞാൻ പറഞ്ഞ ആറ്റോമിക് ഫിസിക്സാണ് സൂക്ഷ്മ പ്രപഞ്ച, ബൃഹത് പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനം. ഇപ്പൊ അടുത്ത് ഈ സ്റ്റീഫൻ ഹോക്കിംഗ് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ആണ്. ഈ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും നെറ്റാണ്. അത് രണ്ടും കൂടി കൂട്ടുമ്പോ പൂജ്യമാണ്. അപ്പൊ പോസിറ്റീവും നെഗറ്റീവും ഈ പ്രപഞ്ചത്തിലെ ഊർജം പോലും, അല്ലെങ്കിൽ പ്രപഞ്ചം പോലും ഇങ്ങനെ രണ്ട് ഇണകളായിട്ടാണ് ഉള്ളത്. അത് രണ്ടും കൂടി കൂടുമ്പോ പൂജ്യമാണ്, അഥവാ ശുദ്ധ ശൂന്യതയിൽ നിന്ന് ഇണകളെ വേർതിരിച്ചപ്പോൾ പ്രപഞ്ചം. ശുദ്ധ ശൂന്യതയിൽ നിന്ന് ഇണകളായി അതിനെ വേർതിരിച്ചപ്പോൾ പ്രപഞ്ചമുണ്ടായി. പഠിച്ചവനോ അഹദാണ്, ഏകനാണ്, അവനിൽ കോമ്പോണൻസ് ഇല്ല. അവനെ ആരെങ്കിലും കൂട്ടിയോജിപ്പിച്ചുണ്ടാക്കിയ അസ്തിത്വമുള്ളവനല്ല. അവനെ അതുകൊണ്ട് തന്നെ സൃഷ്ടിക്കേണ്ടതില്ല. ഇലക്ട്രോണിനെ സൃഷ്ടിച്ചേ പറ്റൂ. എന്താ കാരണം? ഇലക്ട്രോൺ ഇലക്ട്രോൺ തരംഗ സ്വഭാവവും ദൈവ കണികാ സ്വഭാവവുമാണ്. ആ സ്വഭാവങ്ങളെ കൂട്ടി ഇണക്കിയേ പറ്റൂ. പ്രോട്ടോണിനെ സൃഷ്ടിച്ചേ പറ്റൂ. പ്രോട്ടോൺ കോർക്കും ആന്റി കോർക്കുമാണ് അതിലുള്ളത്. അതിനെ കൂട്ടി ഇണക്കിയേ പറ്റൂ. ഈ പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും ന്യൂട്രോണിനെയും കൂട്ടിച്ചേർത്ത് ആറ്റത്തെ ഉണ്ടാക്കുവാൻ ആളുണ്ടായേ പറ്റൂ, കൂട്ടിയോജിപ്പിക്കുവാൻ ആളുണ്ടാകും. എന്നാൽ പഠിച്ചവനാകട്ടെ ഏകനാണ്, പൂർണ്ണമായി മഹദാണ്, അവനിൽ ഒരു കോമ്പോണൻസുമില്ല. അതുകൊണ്ട് തന്നെ അവനെ സൃഷ്ടിക്കേണ്ടതില്ല. മതത്തിന്റെ, ഇസ്ലാമിന്റെ ദൈവസങ്കല്പം സുഹൃത്ത് വിചാരിച്ചതുപോലെ ഈ ഒരു ചോദ്യത്താൽ തകർന്നു പോകുന്ന ഒരു ചീട്ടുകൊട്ടാരമല്ല എന്ന് മനസ്സിലാക്കുക. സർട്ടാവ് ഈ പ്രപഞ്ചത്തിന്റെ സർട്ടാവാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടേ പറ്റൂ നമ്മുടെ അറിവിൽ, പഠനത്തിന്. സർട്ടാവിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയില്ല. ആ പഠിക്കാൻ കഴിയാത്ത സർട്ടാവ്, കാരണം അവൻ പ്രപഞ്ചാതീതനാണ്. നമ്മുടെ തലച്ചോറ് പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കാനുള്ളതാണ്. പ്രപഞ്ചാതീതനായ സർട്ടാവിനെ നമുക്ക് പഠിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ അവനെ, അവൻ സൃഷ്ടിക്ക, കേവലമായ ഉത്തരം പലപ്പോഴും പറയാറുള്ള ഉത്തരം ഇതാണ്, അവനെങ്ങനെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടതില്ല, അന്വേഷിക്കാൻ കഴിയുകയുമില്ല. എന്നാൽ ഇസ്ലാം കുറച്ചുകൂടി സൂക്ഷ്മമായി ഈ വിഷയത്തിൽ ഉത്തരം കാണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാരിൽ ഒരാൾ വന്ന് ചോദിച്ചു, നിങ്ങൾ പഠിച്ചവനെ പഠിച്ചതാരാണ്? റസൂലുള്ളാഹി പറഞ്ഞു, ഇത് നിങ്ങളുടെ മനസ്സിൽ പിശാചുണ്ടാക്കുന്നതാണ് ചോദിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ചോദിക്കുള്ളൂ. പടച്ചതമ്പുരാൻ ഏകനാണ് എന്നുള്ളത് പൂർണ്ണമായി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവനെ സൃഷ്ടിക്കേണ്ടതില്ല എന്ന് നമുക്കറിയും, മനസ്സിലാകും. ആധുനിക ശാസ്ത്രവും നമ്മെ അത്